ഹലോ ഫാക്ടറി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലഹരിക്ക് വേണ്ടി ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് മദ്യം, സിഗരറ്റ്, ഗുഡ്ക എന്നിവ. പലതരത്തിലുള്ള മദ്യങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇന്ന് ഫാക്ടറി ടിവി നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാൻ പോകുന്നത് പ്രശസ്ത വിസ്കി ബ്രാൻഡായിട്ടുള്ള റോയൽ സ്റ്റാഗിന്റെ ഫാക്ടറി മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ്. അതിനുശേഷം സിഗരറ്റിന്റെയും നിർമ്മാണവും ഒടുവിൽ ഗുഡ്കയുടെ വ്യാവസായിക നിർമ്മാണവും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായവയാണ് മദ്യപാനവും പുകവലിയും ഗുഡ്കയും ഒക്കെ. അതിന്റെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ഉദ്ദേശമല്ല, മറിച്ച് അവയുടെ നിർമ്മാണ രീതികൾ എങ്ങനെയാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പരിചയപ്പെടുത്തുകയാണ് ഫാക്ടറി ടിവി ഈ വീഡിയോയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കഴിവതും നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് റോയൽ സ്റ്റാഗ് വിസ്കി ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം. ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള വിസ്കികളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വിസ്കി ബ്രാൻഡുകളിൽ ഒന്നാണ് റോയൽ സ്റ്റാഗ്. 1995 റോയൽ സ്റ്റാഗ് വിസ്കി ഇന്ത്യൻ വിപണിയിൽ എത്തിയത്. ഇന്ത്യയിൽ 4 സ്ഥലങ്ങളിലാണ് റോയൽ സ്റ്റാഗ് വിസ്കിയുടെ നിർമ്മാണശാലകൾ ഉള്ളത്. ദാമൻ ദിയു, കൊൽക്കത്ത, മുംബൈ, ഗുഡ്കാവ് എന്നിവിടങ്ങളിലാണ് ആ നിർമ്മാണശാലകൾ സ്ഥിതി ചെയ്യുന്നത്. വിസ്കിയുടെ നിർമ്മാണത്തിൽ പ്രധാനമായിട്ടും 7 ഘട്ടങ്ങളാണ് ഉള്ളത്. അവ ഏതൊക്കെയാണ് എന്ന് ഓരോന്നായിട്ട് പരിചയപ്പെട്ടുകൊണ്ട് വിസ്കിയുടെ വ്യാവസായിക നിർമ്മാണം എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് സെലക്ഷൻ ആൻഡ് പ്രിപ്പറേഷൻ. വിസ്കിയുടെ നിർമ്മാണത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ധാന്യങ്ങളും ജലവുമാണ്. ബാർലി, ഗോതമ്പ്, റേ, ഓട്സ് എന്നീ ധാന്യങ്ങളാണ് പ്രധാനമായിട്ടും വിസ്കി നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ. വിസ്കി നിർമ്മാണത്തിന് വേണ്ടി ധാന്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം ധാന്യങ്ങൾക്ക് ഫംഗസ് ബാധയൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ്. ഫംഗസ് ബാധിച്ച ധാന്യങ്ങൾ ഉപയോഗിച്ച് വിസ്കി നിർമ്മിച്ചാൽ അത് വിസ്കിയുടെ ഗുണമേന്മയെ കാര്യമായിട്ട് ബാധിക്കും എന്നതിനാലാണിത്. വിസ്കി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ജലം തിരഞ്ഞെടുക്കുന്നതിനും ചില മാനദണ്ഡങ്ങളുണ്ട്. ഉയർന്ന DO വാല്യൂ, അതായത് ഉയർന്ന ഡൈലൂട്ടഡ് ഓക്സിജൻ വാല്യൂ ഉള്ള ജലം മാത്രമേ വിസ്കി നിർമ്മാണത്തിന് ഉപയോഗിക്കൂ. അതുപോലെ തന്നെ ലൈം കണ്ടന്റ് കൂടിയ ജലമാണ് വിസ്കി നിർമ്മാണത്തിന് ഏറ്റവും നന്നായിട്ട് കരുതപ്പെടുന്നത്. ജലത്തിൽ യാതൊരു വിധത്തിലുള്ള കീടനാശിനികളെയോ രാസവസ്തുക്കളുടെയോ അല്ലെങ്കിൽ ലോഹ അലോക മാലിന്യങ്ങളുടെ സാന്നിധ്യമോ ഉണ്ടാവാനും പാടില്ല. കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന ധാന്യങ്ങൾ ഫാക്ടറിയിൽ എത്തിച്ച ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളത്തിൽ മണിക്കൂറുകളോളം നന്നായിട്ട് കുതിരുന്നതിനായിട്ട് ഇടുന്നു. നന്നായി കുതിർന്ന ധാന്യങ്ങൾ വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളത്തിൽ കുതിരുന്നതിനായിട്ട് ഇടുന്നു. ഒടുവിൽ അവയെ നന്നായിട്ട് കുതിർത്തതിന് ശേഷം ദിവസങ്ങളോളം എടുത്ത് നന്നായിട്ട് ഉണക്കിയെടുക്കുന്നു. എന്നാൽ വിസ്കി നിർമ്മാണത്തിന് ബാർലി ഉപയോഗിക്കുമ്പോൾ അവിടെ മറ്റൊരു പ്രക്രിയ കൂടി നടക്കുന്നുണ്ട്. അതിനെയാണ് മാൾട്ടിംഗ് എന്ന് പറയുന്നത്. ബാർലിക്കുടലിലെ സ്റ്റാർച്ച് അഥവാ അന്നജത്തെ ഷുഗറാക്കി മാറ്റുന്ന പ്രക്രിയയാണ് മാൾട്ടിംഗ് എന്ന് പറയുന്നത്. നന്നായിട്ട് കഴുകി കുതിർത്തെടുത്ത ബാർലി ദിവസങ്ങളോളം ഒരു റൂമിന്റെ തറയിൽ പാകി മുളപ്പിച്ചെടുക്കുന്നു. ഈ സമയത്ത് ബാർലിക്കുടലിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം എൻസൈം ബാർലിയിലെ അന്നജത്തെ വിഘടിച്ച് ഷുഗറാക്കി മാറ്റുന്നു. ബാർലി കൂടുതൽ മുളച്ചു കഴിഞ്ഞാൽ അവ വിസ്കി നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ബാർലിയുടെ ജെർമിനേഷൻ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മുളച്ചു തുടങ്ങിയ ബാർലി മണികളെ ഒരു ഇരുണ്ട റൂമിൽ സ്റ്റോർ ചെയ്ത ശേഷം കൽക്കരി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ചൂടുവായു ഉപയോഗിച്ച് ചൂടാക്കി വീണ്ടും ഉണക്കുന്നു. പൂർണ്ണമായിട്ടും ബാർലിയുടെ മുളപ്പ് അവസാനിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ വിസ്കി നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ. മാൾട്ടിംഗ് പ്രോസസ്സിന് ശേഷമുള്ള വിസ്കി നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടമാണ് മാഷിംഗ് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിന്റെ വിസ്കി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മാൾട്ടിംഗ് പ്രോസസ്സിന് വിധേയമായ ബാർലിയിൽ നിന്നും മാൾട്ടിംഗ് പ്രോസസ്സ് വഴിയല്ലാതെ ഉണക്കിയെടുത്ത മറ്റ് ധാന്യങ്ങളിൽ നിന്നും പഞ്ചസാരയുടെ അളവ് നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ധാന്യങ്ങളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അവയെ ഒരു മാഷ് ടൺ അല്ലെങ്കിൽ മാഷ് ടാപ്പ് എന്ന വലിയ ടാങ്കിൽ നിറച്ച ചൂടുവെള്ളത്തിലേക്ക് നിക്ഷേപിക്കുന്നു. 40°C (85°C)നും ഇടയിലുള്ള നിയന്ത്രിത താപനിലയിൽ ദിവസങ്ങളോളം ധാന്യങ്ങളെ ചൂടാക്കി ഇളക്കിയെടുത്താണ് മാഷിംഗ് പൂർത്തിയാക്കുന്നത്. മാഷിംഗിന് ശേഷം ലഭിക്കുന്ന മിശ്രിതത്തിൽ നിന്നും പരമാവധി ഷുഗർ നീക്കം ചെയ്യുന്നു. ഇങ്ങനെ ഷുഗർ നീക്കം ചെയ്ത് ഫെർമെന്റേഷൻ പ്രക്രിയയ്ക്ക് തയ്യാറാക്കുന്ന മിശ്രിതത്തെ മാഷ് അല്ലെങ്കിൽ വോട്ട് എന്നാണ് വിളിക്കുന്നത്. അടുത്തത് ഫെർമെന്റേഷനാണ്. മാഷിംഗ് പ്രോസസ്സിന് ശേഷമുള്ള മാഷ് അല്ലെങ്കിൽ വോട്ട് എന്ന മിശ്രിതത്തിൽ ഈസ്റ്റ് ചേർത്ത് ഫെർമെന്റേഷന് വിധേയമാക്കുന്ന ഘട്ടമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഫെർമെന്റേഷൻ ഘട്ടം എന്ന് പറയുന്നത്. വാഷ് ബാഗ്സ് എന്നറിയപ്പെടുന്ന ഭീമൻ ടാങ്കുകളിലേക്ക് വോട്ട് നിറച്ചതിന് ശേഷം അവയിൽ ഈസ്റ്റ് ദ്രാവകം കലർത്തുന്നു. ഏകദേശം 48 മുതൽ 96 മണിക്കൂർ വരെ നീളും ഈ ഫെർമെന്റേഷൻ പ്രക്രിയ. ഫെർമെന്റേഷന് ശേഷം ലഭിക്കുന്ന ബിയർ പോലെയുള്ള ദ്രാവകത്തെ ഡിസ്റ്റിലേറ്റ്സ് ബിയർ അല്ലെങ്കിൽ വാഷ് എന്നാണ് വിളിക്കുന്നത്. 7 മുതൽ 10% വരെ ABV ആയിരിക്കും വാഷിംഗിലെ ആൾക്കഹോൾ കണ്ടന്റ്. ആൾക്കഹോൾ ബൈ വോളിയം എന്നാണ് ABV പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. 100 ml ആൾക്കഹോൾ അടങ്ങിയിരിക്കുന്ന പാനീയത്തിൽ 20°C താപനിലയിലുള്ള ആൾക്കഹോളിന്റെ ശതമാനമാണ് ABV എന്ന് പറയുന്നത്. അടുത്തത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സാണ്.
ഫെർമെന്റേഷന് ശേഷം ലഭിക്കുന്ന ഉൽപ്പന്നമായിട്ടുള്ള വാഷ് ഡിസ്റ്റിലേഷൻ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നതാണ് അടുത്ത ഘട്ടം. ഈ ഘട്ടത്തിൽ വാഷ് കൂടുതൽ ശുദ്ധീകരിച്ച് അതിലെ ആൽക്കഹോൾ കണ്ടന്റ് വർദ്ധിപ്പിക്കുന്നു. പോട്ട് സ്റ്റിൽ ഡിസ്റ്റിലേഷൻ മെത്തേഡിലൂടെ 7 മുതൽ 10% വരെ ABV ഉള്ള വാഷ് ഡിറ്റിലേഷൻ പ്രോസസ്സിലൂടെ 60 മുതൽ 70% ABV ഉള്ള വിസ്കി നിർമ്മിക്കാൻ സാധിക്കുമ്പോൾ, സ്റ്റിൽ ഡിസ്റ്റിലേഷൻ പ്രക്രിയയിലൂടെ 95% ABV ഉള്ള വിസ്കി നിർമ്മിക്കാൻ സാധിക്കുന്നു. എന്നാൽ റോയൽ സ്റ്റാഗ് വിസ്കിയുടെ ABV വെറും 42.8% കേട്ടോ. മദ്യപാനത്തിലൂടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പ്രോസസ്, മച്ചുറേഷൻ. ഡിറ്റിലേഷന് ശേഷം ലഭിക്കുന്ന ഉയർന്ന ABV വാല്യൂ ഉള്ള വിസ്കി അടുത്ത ഘട്ടത്തിൽ വലിയ തടി വീപ്പകളിൽ നിറയ്ക്കുന്നു. സാധാരണയായിട്ട് ഓക്ക് മരത്തിന്റെ തടി കൊണ്ട് നിർമ്മിച്ച മരവീപ്പകളാണ് വിസ്കി നിറച്ചു വയ്ക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നിറച്ചു വയ്ക്കുന്ന വീപ്പകൾ 3 മുതൽ 15% സൂക്ഷിക്കാറുണ്ട്. വീപ്പകളിൽ നിറയ്ക്കുന്ന വിസ്കിയിൽ നിന്നും മച്ചുറേഷൻ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും ആൽക്കഹോൾ നീരാവിയായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇങ്ങനെ നഷ്ടപ്പെടുന്ന ആൽക്കഹോളിനെ ഏഞ്ചൽസ് ഷെയർ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ബോട്ടിലിംഗ്. മച്ചുറേഷൻ പീരീഡ് പൂർത്തിയാക്കുന്ന വീപ്പകളിലെ മദ്യം വലിയ ടാങ്കുകളിൽ നിറച്ച് മെഷീനുകളുടെ സഹായത്തോടെ ബോട്ടിലുകളിൽ നിറച്ച് പാക്ക് ചെയ്യപ്പെടുന്നതോടെ വിസ്കിയുടെ നിർമ്മാണം പൂർത്തിയാകുന്നു. റോയൽ സ്റ്റാഗ് വിസ്കി ഏകദേശം 3 വർഷത്തെ മച്ചുറേഷൻ പീരീഡ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ബോട്ടിലിൽ നിറയ്ക്കുന്നത്. ബോട്ടിലിൽ നിറച്ച ശേഷവും ലൈറ്റ് സ്ക്രീനിന്റെ സഹായത്തോടെ ബോട്ടിലിനുള്ളിലെ വിസ്കിക്കുള്ളിൽ എന്തെങ്കിലും അന്യവസ്തുക്കൾ ഉണ്ടോ എന്ന് മാനുവലായിട്ട് പരിശോധിക്കും. അതിനുശേഷം മാത്രമേ വിസ്കി ബോട്ടിലുകളിൽ ലേബൽ പതിക്കുകയുള്ളൂ. പൂർണ്ണമായിട്ടും ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ബോട്ടിലുകൾ ലേബൽ ചെയ്യുന്നത്. ലേബലിംഗ് പൂർത്തിയായ ബോട്ടിലുകൾ പെട്ടികളിലാക്കി സീൽ ചെയ്യുന്നതോടെ വിപണിയിൽ എത്തിക്കുന്നതിനായിട്ട് റോയൽ സ്റ്റാഗ് വിസ്കി ബോട്ടിലുകൾ തയ്യാറാകുന്നു. അടുത്തത് സിഗരറ്റ് നിർമ്മാണം. മദ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പുകവലിയെക്കുറിച്ച് കൂടി പറയണമല്ലോ. സിഗരറ്റ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? സിഗരറ്റിന്റെ മുഖ്യ അസംസ്കൃത വസ്തു പുകയിലയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ പുകയില കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ നമുക്ക് പുകയില കൃഷിയിടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗ്രീൻ ഹൗസുകളിലാണ് പുകയില തൈകൾ കൃഷി ചെയ്യുന്നതിനായിട്ട് തയ്യാറാക്കി എടുക്കുന്നത്. ഗുണമേന്മയുള്ള തൈകൾ മാത്രമേ കൃഷി ചെയ്യുവാൻ വേണ്ടി തെരഞ്ഞെടുക്കാറുള്ളൂ. ഇളക്കി നടുവാൻ പരുവമാകുമ്പോൾ ഇവയെ കറുത്ത മണ്ണുള്ള കൃഷിയിടങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നു. വളരെ അധികം വെള്ളം ആവശ്യമുള്ള കൃഷിയാണ് പുകയില കൃഷി എന്ന് പറയുന്നത്. വിളവെടുപ്പിന് പരുവമാകും വരെ നല്ല രീതിയിലുള്ള ജലസേവനം പുകയില ചെടികൾക്ക് ആവശ്യമാണ്. വിളവെടുപ്പിന് പാകമാകുമ്പോൾ പുകയില ചെടികളിൽ നിന്നും പാകമായ ഇലകൾ കൈകൊണ്ട് പറിച്ചെടുക്കുന്നു. പറിച്ചെടുക്കുന്ന ഈ ഇലകളെ ശേഖരിച്ച ശേഷം ബണ്ടിലുകളാക്കി മാറ്റി 4 മുതൽ 8 ആഴ്ച വരെ ഉണക്കുന്നു. ഉണങ്ങിയ പുകയില പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ അവ സിഗാർ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ സിഗരറ്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കും. നല്ല ഗുണമേന്മയുള്ള പുകയിലകൾ ചുരുട്ടിയെടുത്താണ് സിഗാർ നിർമ്മിക്കുന്നത്. അങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന വലിയ സിഗാറുകൾ കെട്ടുകളായോ പെട്ടിയിലോ നിറച്ചിട്ടാണ് വിപണിയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. ഇനി സിഗരറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഉണക്കിയെടുത്ത പുകയിലയെ സിഗരറ്റ് ഫാക്ടറിയിൽ എത്തിച്ച ശേഷം വലിയ ഗ്രൈൻഡർ മെഷീനിലൂടെ കടത്തിവിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നു. അങ്ങനെ പൊടിച്ചെടുക്കുന്ന പുകയില് ഏതെങ്കിലും വിധത്തിലുള്ള മാലിന്യങ്ങളുടെയോ അന്യവസ്തുക്കളുടെയോ സാന്നിധ്യമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി കൺവെയർ ബെൽറ്റിലൂടെ കടത്തിവിട്ട് പ്രത്യേകതരം ക്യാമറയുടെ സഹായത്തോടെ പരിശോധിക്കുന്നു. അതിനുശേഷം ഒരു പ്രത്യേകതരം പേപ്പർ റോളിംഗ് മെഷീൻ ഉപയോഗിച്ച് പൊടിച്ചെടുത്ത പുകയില പേപ്പറിൽ റോള് ചെയ്ത് സിഗരറ്റിന്റെ രൂപത്തിലാക്കുന്നു. മിനിറ്റുകൾ കൊണ്ട് 100 കണക്കിന് സിഗരറ്റുകൾ തയ്യാറാക്കുവാൻ ശേഷിയുള്ള ഈ മെഷീനിന്റെ പ്രവർത്തനം കണ്ടു നിൽക്കുന്നത് വളരെ അതിശയപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. അതിനുശേഷം സിഗരറ്റുകളെ മെഷീനുകളുടെ സഹായത്തോടു കൂടി ചെറുതും വലുതുമായിട്ടുള്ള പലതരം പാക്കറ്റുകളിൽ നിറയ്ക്കുന്നു. അതോടെ നമ്മുടെ കൈകളിൽ എത്തുന്നതിന് വേണ്ടി സിഗരറ്റ് തയ്യാറാകുകയായി. ഇനി ഗുഡ്ക. രാജശ്രീ, വിമൽ എന്നീ ഗുഡ്കകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് നമ്മൾ ഹെഡിംഗിൽ ഗുഡ്ക എന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ ജനസംഖ്യയിലെ 30% ആളുകൾ ഗുഡ്ക ഉപയോഗിക്കുന്നവരാണ്. അതിൽ നിന്ന് തന്നെ എത്രത്തോളം ആയിരിക്കും ഗുഡ്കയുടെ ജനപ്രീതി എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഗുഡ്ക നിർമ്മിക്കുവാൻ വേണ്ടി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അടയ്ക്കയാണ്. കവുങ്ങിൽ നിന്നും വിളഞ്ഞ അടയ്ക്കകൾ അടർത്തിയെടുത്തതിന് ശേഷം വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുന്നു. നന്നായിട്ട് ഉണക്കിയ അടയ്ക്കകൾ ശേഖരിച്ച് അവയുടെ പുറന്തലേക്ക് നീക്കം ചെയ്ത് പാക്ക് വെളിയിലെടുത്ത് കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നു. അതിനുശേഷം ഈ അടയ്ക്കാ കഷ്ണങ്ങളിൽ ചില രാസവസ്തുക്കൾ ചേർത്ത് നന്നായിട്ട് വേവിക്കുന്നു. വേവിക്കുന്നതിന് വേണ്ടി അടുപ്പിൽ തീ കത്തിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് അടയ്ക്കയുടെ വേർതിരിച്ചെടുത്ത പുറന്തൊലി തന്നെയാണ്. ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ അടയ്ക്കൊപ്പം പാരഫിൻ വാക്സും ചേർക്കുന്നുണ്ട് കേട്ടോ. അതെ, പഴങ്ങൾക്ക് മേലെ തിളക്കം നൽകാൻ വേണ്ടി പൂശാറുള്ള അതേ പാരഫിൻ വാക്സ് തന്നെ. നന്നായിട്ട് പുഴുങ്ങിയെടുത്ത അടയ്ക്കാ കഷ്ണങ്ങൾ പിന്നെ ദിവസങ്ങളോളം സൂര്യപ്രകാശത്തിന്റെ ചൂടിൽ ഉണക്കിയെടുക്കുന്നു. നന്നായിട്ട് ഉണങ്ങി അടയ്ക്ക ഫാക്ടറിയിൽ എത്തിച്ച ശേഷം ഗുഡ്ക നിർമ്മിക്കുന്നതിന് വേണ്ടി പുകയില, കാൽഷ്യം ഓക്സൈഡ്, അക്കേഷ്യ മരത്തിന്റെ കാതല്,
രുചിയും മണവും ലഭിക്കുന്ന ഫ്ലേവറുകൾ എന്നിവ ചേർത്ത് പൊടിച്ചെടുക്കുന്നു. ഇങ്ങനെ പൊടിച്ചെടുത്ത മിശ്രിതം പാക്കറ്റുകളിൽ നിറയ്ക്കുന്നതോടെ ഗുഡ്ക നിർമ്മാണം പൂർത്തിയാകുകയാണ്. അപ്പോൾ നമ്മുടെ വിപണിയിൽ ലഭ്യമായ റോയൽ സ്റ്റാഗ് ബിസ്കിയും സിഗാറും സിഗരറ്റും ഗുഡ്കയും ഒക്കെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞിരിക്കുകയാണ്, മനസ്സിലാക്കിയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ, യാതൊരു വിധത്തിലുള്ള ലഹരി ഉപയോഗത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിവതും ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് തന്നെയാണ് ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഏറ്റവും നല്ലതെന്ന് കൂടി ഓർപ്പിക്കുകയാണ് ഞങ്ങൾ ഒരിക്കൽ കൂടി ഈ ഫാക്ടറി ടി വി ടീം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണം. മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു. സ്റ്റേ ട്യൂൺ ഫാക്ടറി ടി വി ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.